മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഇന്ന് ഈ പരിപാടിയിൽ SLE രോഗത്തെ മനസ്സിലാക്കാം. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റൂമറ്റോളജിസ്റ്റ് ഡോക്ടർ ബി ഹരികൃഷ്ണനുമായി അഭിമുഖം. മനുഷ്യ ശരീരത്തിൽ രോഗങ്ങളെ ചെറുക്കാനും അല്ലെങ്കിൽ രോഗാണു എന്തെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള സംവിധാനം പ്രകൃതിയാ തന്നെയുണ്ട്. അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പടയാളികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രതിരോധശേഷി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കൈ മുറിഞ്ഞു, അതിലെന്തെങ്കിലും അണു പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന എന്തെങ്കിലും ദോഷങ്ങളെ ചെറുക്കുന്നതിന് ഉടൻ തന്നെ നമ്മുടെ ശരീരത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാവുകയും അതിനെ പടവെട്ടി തോൽപ്പിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ മുറിവ് കരിഞ്ഞു പോകുന്നതും അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് വളരെ വിചിത്രമായിട്ടുള്ള, നമുക്ക് ചിലപ്പോൾ ആലോചനയിൽ പോലും വരാത്ത പല കാര്യങ്ങളും, അത് ഇപ്പോൾ ക്യാൻസർ ആയാലും ശരി അല്ലെങ്കിൽ മറ്റു വലിയ ഗുരുതരമായ രോഗാവസ്ഥകളായാലും ശരി, അതിനെല്ലാം പ്രതിരോധിക്കാനുള്ളൊരു സംവിധാനം നമുക്ക് സ്വാഭാവികമായിട്ടും ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനെ നമ്മൾ പൊതുവായിട്ട് ശരീരത്തിൻ്റെ ഒരു പ്രതിരോധശേഷി എന്ന് പറയും. അപ്പോൾ ഈ പ്രതിരോധശേഷി ഇത് കൃത്യമായിട്ട് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ ശരീരത്തിനുള്ളിൽ ബാഹ്യമായിട്ട് ഉള്ള ഏതെങ്കിലും അണു പ്രവേശിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കുന്നത് പോലെ ശരീരത്തിനുള്ളിൽ ഇത് ശരീരത്തിലെ ചില ഘടകങ്ങളോട് തെറ്റായ രീതിയിൽ പ്രതികരിക്കുകയും അങ്ങനെ ചില അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ചില രോഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അല്ലെ ചില അവയവങ്ങൾക്ക് ചില പോരായ്മകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയും വളരെ കൂടുതലായിട്ട് ഇന്ന് കാണുന്നുണ്ട്. ഇതിനെ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. അതായത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി തന്നെ തെറ്റിദ്ധരിച്ച് ശരീരത്തിനെതിരായി പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരു അസുഖമാണ് SLE, സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമറ്റോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു SLE എന്ന് പറയുന്ന രോഗാവസ്ഥ എന്താണെന്നും അത് എന്തൊക്കെ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാം, ഏതൊക്കെ അസുഖങ്ങളായിട്ട് അത് വരാം, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രതിവിധി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പരിപാടിയിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കാം. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതിനെ നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ സ്വയം രോഗപ്രതിരോധ രോഗം എന്ന് വിളിക്കാം. അതായത് സാറ് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ ഒരു രോഗാണു കയറുകയാണെങ്കിൽ അവയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള രക്താണുക്കൾ നമ്മളെ തന്നെ ശരീരത്തിലെ നല്ല കോശങ്ങളെ മോശം കോശങ്ങളായിട്ട് തെറ്റിദ്ധരിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് ഏത് അവയവത്തിനെതിരെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. അതായത് നമ്മുടെ മുടി, നഖം, കണ്ണ്, ശ്വാസകോശം, വൃക്കകൾ, ഞരമ്പ്, അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് അവയവങ്ങൾക്കെതിരെ വേണമെങ്കിലും ആ അറ്റാക്ക് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും, അതായത് ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അതാണ് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ്, അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് SLE അഥവാ ലൂപ്പസ് എന്ന് വിളിക്കുന്ന അസുഖത്തിന്റെ ഒരു പ്രശ്നം. അതായത് ഈ അസുഖം ഉണ്ടാവുന്ന എല്ലാ രോഗികൾക്കും ഒരേ ലക്ഷണങ്ങളായിരിക്കില്ല ഉണ്ടാവുക. ചിലവർക്ക് അത് തൊലിപ്പുറത്തെ മാത്രം തിണർപ്പുകൾ ആയിട്ടായിരിക്കും വരുന്നത്. ചിലവർക്ക് അത് കണ്ണിനകത്ത് ചുവപ്പ് നീരുമായിട്ടായിരിക്കും വരുന്നത്, വേദനയുമായിട്ട്. ചിലർക്ക് അത് ശ്വാസകോശത്തിനെയായിരിക്കും ആദ്യം അഫക്ട് ചെയ്യുക, ചിലർക്ക് അത് വൃക്കകളെ ആയിരിക്കും. അപ്പം ഏത് അവയവത്തിനെയാണോ ബാധിക്കുന്നത് ആ അവയവത്തിന്റെ അസ്വസ്ഥതകൾ ആ പ്രത്യേക രോഗികളിൽ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം ശ്വാസകോശങ്ങളെയാണ് അത് ബാധിക്കുന്നതെങ്കിൽ രോഗിക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, നടക്കുമ്പോൾ കിതപ്പ്, നെഞ്ചെടുപ്പ്, ശ്വാസമുട്ടൽ, നിർത്താതെയുള്ള ചുമ, വലിയ കഫമില്ലാതെയായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി തൊലിപ്പുറത്താണ് മാത്രമാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ കൃത്യമായിട്ട് മുഖത്ത് മാലാർ ഏരിയ എന്ന് പറയും, അതായത് മൂക്കിന് പാലത്തിന് രണ്ട് വശത്തുമുള്ള ഏരിയയിൽ കൂടുതലായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ഏരിയയിൽ ചുവന്ന നിറത്തിൽ തിണർപ്പുകൾ ഉണ്ടാകുന്നു. വേദന ഉണ്ടാവാം, വേദന ഇല്ലാതിരിക്കാം. ഇതേപോലെ തിണർപ്പുകൾ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. പ്രതിരോധശേഷി നമ്മുടെ സന്ധികൾക്കെതിരെയാണ് തിരിയുന്നതെങ്കിൽ സന്ധികളിൽ വേദന നീരുവായിട്ടായിരിക്കും വരിക. മുട്ടുവേദന, കയ്യിൽ വേദന, രാവിലെ എണീക്കുമ്പോൾ അമിതമായിട്ടുള്ള മുറുക്കം, സ്റ്റിഫ്നെസ്, അത് അരമണിക്കൂർ കൂടുതൽ നീണ്ടു നിൽക്കുക, നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ കിടങ്ങുമ്പോൾ അത് പതുക്കെ പതുക്കെ അയഞ്ഞയഞ്ഞു വരിക, ഉച്ച കഴിയുമ്പോഴേക്കും വലിയ കുഴപ്പമുണ്ടാവാതിരിക്കുക, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ മുറുക്കം, വേദനകൾ, അത് ദിവസങ്ങൾ കഴിയുമോറും കൂടിക്കൊണ്ടിരിക്കുക, അത് ആറാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുക. ഇതുപോലെ ഇത് കണ്ണുകളെ ബാധിക്കാം, അപ്പോൾ ചുവപ്പ് വേദന വരാം. ഇത് ഉമിനീർ ഗ്രന്ഥികളെ ബാധിക്കാം, അപ്പോൾ വായിക്ക് ഉണക്കം വരാം. ഇത് നമ്മുടെ അണ്ണാക്കിൻ്റെ ഭാഗത്ത് മുറിവുകൾ ഉണ്ടാക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ പുകച്ചിലായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. നമുക്കതൊരു വലിയ ബുദ്ധിമുട്ട് ആദ്യമായിരിക്കില്ല, പക്ഷേ അത് തൊലി പോകുന്നതനുസരിച്ച് അത് ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വരാം. നമ്മളൊരു അൾസറാണെന്ന് വിചാരിക്കാം, പക്ഷേ ഈ അൾസർ പിന്നെയും പിന്നെയും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉണങ്ങാതെ വരുമ്പോൾ അത് ആറാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, ചിലവർക്ക് ഇതുണ്ടാകുമ്പോൾ അത് വെറും പനിയായിട്ടായിരിക്കാം, വിട്ടുമാറാത്ത പനി, രാത്രി കാലങ്ങളിൽ ചെറിയ ഡിഗ്രിയിലുള്ള പനിയായിട്ടായിരിക്കും വരിക. ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ചിലവർക്ക് ഉണ്ടാവാം, അതായത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലികളിൽ താല്പര്യക്കുറവ്, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ഷീണം വന്ന് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കേണ്ടി വരിക. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ, ചില പ്രത്യേക അവയവങ്ങൾക്ക് എതിരെയുള്ള അല്ലെങ്കിൽ അവയവങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളായിട്ടും വരാം. അല്ലാതെ ഇതുപോലെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ളത്, ക്ഷീണം, തളർച്ച, പനി പോലെയുള്ള ലക്ഷണങ്ങളായിട്ടും പൊതു ലക്ഷണങ്ങളായിട്ടും ഈ അസുഖം വരാം. അപ്പം നമ്മൾ ഈ അസുഖത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന്
വെച്ചാൽ ഇതിനെ നമ്മൾ മെഡിക്കൽ ഇതിൽ ഗ്രേറ്റ് മിമിക്കർ എന്നാണ് വിളിക്കുക. അതായത് ഈ അസുഖത്തിനുണ്ട ലക്ഷണങ്ങളായിട്ട് നമുക്ക് വേറെ പല അസുഖങ്ങളും ഉണ്ടാവാം. ഇപ്പൊ മുട്ടുവേദന വന്നുകഴിഞ്ഞാൽ ആൾക്കാർ ഉടനെ സന്ധിവാതമാണെന്ന് വിചാരിക്കും. ഇപ്പം സ്കിന്നിലെ പ്രശ്നം വന്നാൽ അത് വെറും ഡെർമറ്റൈറ്റിസ് ആണെന്ന് നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ തൊലിപ്പുറമെയുള്ള ബുദ്ധിമുട്ടാണെന്ന് മാത്രം നമ്മൾ വിചാരിക്കും, അലർജി ആണെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കൂടുതൽ നാളുകൾ നമ്മുടെ കൂടെ നിൽക്കുന്നു. അതായത് 6 ആഴ്ചയിൽ കൂടുതലോ അല്ലെങ്കിൽ 3 മാസത്തിൽ കൂടുതലോ നമ്മുടെ കൂടെ നിൽക്കുന്നു. അതായത് ചിലപ്പോൾ നമ്മൾ ചികിത്സിച്ച് 1 ആഴ്ച കൊണ്ട് ഭേദപ്പെടുത്തിയാലും വീണ്ടും വരുന്നു. അതായത് മരുന്ന് കഴിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം, കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും വരുന്നു. പനിക്ക് നമ്മൾ പാരസെറ്റമോളോ ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് കുറഞ്ഞു പോയേക്കാം, പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും പനി വരുന്നു. അങ്ങനെ വിട്ടുമാറാത്ത ബുദ്ധിമുട്ടുകൾ, ബുദ്ധിമുട്ടുകളുടെ കൂടുതൽ 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 ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടായി വരുന്ന സമയത്ത് ഇത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ് ആണെന്നല്ല പറയുന്നത്, പക്ഷേ ഈ അസുഖം ഉണ്ടോ എന്നുള്ളത് ഒരു ഫിസിഷ്യനെ കണ്ടോ ഒരു റൂമറ്റോളജിസ്റ്റിനെ കണ്ടോ ഇല്ലെന്നോ ഉണ്ടെന്നോ ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഏത് അവയവത്തിനെയാണോ ബാധിച്ചിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാവുക. എല്ലാ ലക്ഷണങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തുമില്ല. അതായത് 2 ലൂപ്പസ് രോഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ 2 പേർക്കും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള 2 വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പോൾ അത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരാൾക്ക് ഓർമ്മക്കുറവോ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അത് കടുത്ത തലവേദന ആയിട്ടായിരിക്കും വരിക. പക്ഷേ വൃക്കുകളെ മാത്രം ബാധിച്ചിട്ടുള്ള ഒരാൾക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പതഞ്ഞു പോകുന്നതായിട്ടായിരിക്കും ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ യൂറിനിലെ രക്താണുക്കൾ കാണുന്ന പോലെയുള്ളതായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. പക്ഷേ 2 പേർക്കും ഉള്ള അസുഖം ഒന്ന് തന്നെയായിരിക്കും, ലക്ഷണങ്ങൾ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയാണല്ലോ ഇവിടെ തെറ്റിദ്ധരിച്ച് നമ്മൾ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തികളിലും ഇത്തരം അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ചില രോഗാവസ്ഥകൾ നമ്മൾ പ്രതിരോധശേഷി താഴ്ത്തി വെക്കുന്ന മരുന്നുകൾ വരെ കഴിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ SLE എന്ന് പറയുന്ന അസുഖത്തിൽ രോഗപ്രതിരോധശേഷി കുറവോ കൂടുതലോ എന്നുള്ളതല്ല, ആ ശേഷി നമുക്കെതിരെ തന്നെ തിരികുകയാണ്. അതാണ് അതിലളവിൽ കാര്യമില്ല. ഇപ്പം പ്രതിരോധശേഷി കുറയുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള അണുബാധകൾ കൂടുക എന്നുള്ളതാണ്. ഇപ്പം രോഗപ്രതിരോധശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞത് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾക്ക് നമ്മൾ പൊതുവായിട്ട് കൊടുക്കുന്ന മരുന്നുകളുടെ ധർമ്മം അതാണ്. നമ്മുടെ മോശമായിട്ടുള്ള ആ പ്രതിരോധശേഷിയെ നമ്മൾ മരുന്നെടുത്ത് കുറച്ച് വെക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ റിസ്ക് പുറത്തുനിന്നുള്ള അണുബാധകൾ നമുക്ക് വരും, അങ്ങനെ ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അണുബാധകൾ നമുക്കുണ്ടായി, നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളിൽ രോഗപ്രതിരോധശേഷി കുറയുകയല്ല, ഉള്ള രോഗപ്രതിരോധശേഷി നമുക്കെതിരെ തന്നെ തിരികെയാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടിയിരിക്കുന്ന നമ്മുടെ പട്ടി നമ്മളെ തന്നെ കടിക്കുകയാണ്. ആ നായയ്ക്ക് ചിലപ്പോൾ പേ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, പക്ഷേ നമ്മളുടെ ഉദ്ദേശം ആ നായയെ മരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് ഒന്ന് മയക്കി കിടത്തുക എന്നുള്ളത് മാത്രമാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം. ആ നായ നമുക്ക് കൊന്നുകളയാൻ പറ്റില്ല, അതായത് നമ്മുടെ പ്രതിരോധശേഷിയെ നമുക്ക് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാവും. ഇപ്പം നായ കൊല്ലുകയാണെങ്കിൽ പുറത്തുനിന്ന് കളം കയറും എന്ന് പറയുന്ന പോലെ പ്രതിരോധശേഷി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടാൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വരുന്നത് ഏത് പ്രായത്തിലാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? അതായത് ഇത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഉണ്ടാവാം, കുട്ടികൾക്കും ഉണ്ടാവാം. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് 15 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളിലാണ്. ഇപ്പം നമ്മൾ ആ പ്രായത്തിനിടയ്ക്കുള്ള ഒരു 10 രോഗികളെ എടുത്താൽ 9 രോഗികളും സ്ത്രീകളായിരിക്കും, 1 രോഗി പുരുഷനും. പക്ഷേ ഈ രോഗികളുടെ എണ്ണം നോക്കുമ്പോൾ 20% കൂടുതൽ ആൾക്കാർ 20 വയസ്സിന് താഴെയുള്ളവരിലും ഉണ്ടാവാം. അപ്പം ഈ അസുഖം ഏത് പ്രായത്തിലുള്ളവർക്കും ഉണ്ടാവാം എന്നുള്ളതാണ്. ഇനി ഇൻഫെൻറ്റൈൽ അല്ലെങ്കിൽ കൺജനേറ്റൽ ലൂപ്പസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. അതായത് ജന്മനാ ഉള്ളത്, അതായത് അമ്മയ്ക്ക് ഈ പറയുന്ന ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഷോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം ഉണ്ടെങ്കിൽ, ആ അമ്മയ്ക്ക് അമ്മയുടെ ശരീരത്തിൽ RHO52 എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി കൂടുതലായിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ RNPSM എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി കൂടുതലായിട്ട് ഉണ്ടാവാം. ഇങ്ങനത്തെ ആൻറ്റിബോഡീസ് കൂടുതലായിട്ടുള്ള അമ്മമാരിൽ 100 പേരിൽ 1-2 പേർക്ക് ഇവർ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് രക്തം വഴി കുഞ്ഞിന് ഈ ആൻറ്റിബോഡികൾ പാസ്സാവുകയും കുഞ്ഞിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞു 100 പേരിൽ 1-2 പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ജനിക്കുമ്പോൾ കുഞ്ഞിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ 1 ആഴ്ച കഴിയുമ്പോഴായിരിക്കും ദേഹത്ത് പല തിണർപ്പുകളായിട്ട് കാണുക. ചില കുഞ്ഞുങ്ങളിൽ ഇത് ഹൃദ്രോഗ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, കൺട്രക്ഷൻ പ്രോബ്ലംസ്, ഈ ഹാർട്ട് ബീറ്റ് കുറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുകയും ഗർഭാവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ഉടനെ മരണപ്പെട്ടു പോവുകയോ ചെയ്യാം. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ പേസ് മേക്കർ പോലെയുള്ള അവയവങ്ങൾ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ പ്രായ പരിധി, അതായത് 15-45 ഇടയിലെന്ന് പറയുമ്പോൾ അതും സ്ത്രീകളിലാണ് കൂടുതലെന്ന് പറയുമ്പോൾ, ആ സമയങ്ങളിൽ മറ്റു പല രോഗാവസ്ഥകളിലെയും സ്ത്രീകളെ പ്രതിരോധിക്കുന്ന ഹോർമോണുകൾ സ്ത്രീ ശരീരത്തിലുണ്ട്. ഈസ്ട്രജൻ എന്നൊക്കെ പറയുന്ന ഹോർമോണുകൾ, അത് നമ്മൾ മറ്റു പല അസുഖങ്ങളെ കുറിച്ച് പറയുന്നത് സ്ത്രീകൾ ആർത്തവ വിരാമത്തിന് ശേഷമാണ് മറ്റ് പല രോഗാവസ്ഥകളും പുരുഷന് തുല്യമാകുന്നതാണ്. അതിനൊരു വിരുദ്ധമായിട്ടൊരു കാര്യമാണല്ലോ ഇവിടെ. അതെ അതെ, ഇത് SLE എന്ന് പറയുന്ന അസുഖം സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നതിനുള്ള കാരണങ്ങൾ ആയിട്ട് നമ്മൾക്കിപ്പോൾ അറിയാവുന്നത് 1 ഈസ്ട്രജനും 2 അവരുടെ ജനിതക ഘടനയുമാണ്. പിന്നീട്
വീടുള്ള ഒരെണ്ണം ആണ് ഈ പാരമ്പര്യത്തിൻ്റെ. അതായത് വീട്ടിൽ ഈ പറയുന്ന അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഈ അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യത കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ, വന്നോളന്നില്ല. അതായത് ഇപ്പോൾ രണ്ട് കുടുംബങ്ങളുണ്ട്, അതിൽ ഒരു കുടുംബത്തിൽ ഈ SLE എന്ന് പറയുന്ന അസുഖം ഉണ്ടെങ്കിൽ മറ്റേ കുടുംബത്തിൽ SLE എന്ന് പറയുന്ന അസുഖം ഇല്ലെങ്കിൽ ആദ്യത്തെ കുടുംബത്തിലുള്ള അനന്തര തലമുറകളിൽ ഈ അസുഖം വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. മറ്റേ കുടുംബത്തിൽ അത് വന്നോളന്നില്ല, അല്ലെങ്കിൽ വരാം. അപ്പം ആദ്യത്തെ കുടുംബത്തിൽ വരുവോം ചെയ്യാം, വരാതെ ഇരിക്കാം. രണ്ടാമത്തെ കുടുംബത്തിലും അത് വരുവോം വരാൻ ചെയ്യാം, പക്ഷേ ആദ്യത്തെ കുടുംബത്തിൽ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പം കൃത്യമായിട്ട് പറഞ്ഞതുപോലെ 15-45 വയസ്സിനിടയിലുള്ള സ്ത്രീകളിൽ ഇത് കാണാനുള്ള കാരണമായിട്ട് നമുക്കറിയാവുന്നത് ഈസ്ട്രജനും ഈ ജനിതക ഘടനയും ആണ്. അപ്പോൾ ഒരേ കാര്യം തന്നെ, സംരക്ഷണവും നമ്മുടെ ചില പ്രത്യേക അസുഖങ്ങളിൽ നിന്ന് സംരക്ഷണവും ചില പ്രത്യേക അസുഖങ്ങൾക്ക് കാരണവും ആവുന്നുണ്ട്. ഇതിന്റെ സ്വഭാവം ഡോക്ടർ പറഞ്ഞു, ഒരാൾക്ക് ഉണ്ടാവുന്നതായിരിക്കണം എന്നില്ല, മറ്റൊരാൾക്ക് ജനിതക കാരണങ്ങൾ കൊണ്ടും ആണ് ഇത് വരുന്ന ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് ശ്വാസകോശ സംബന്ധമായ ഒരു പ്രശ്നമാണ് ഈ SLE മൂലം ഉണ്ടായതെങ്കിൽ കുഞ്ഞിന് അത് വരണം നിർബന്ധമില്ല ഈ ഒരു കാര്യം വെച്ചിട്ട്. അപ്പോൾ വേറൊരു ഇത് വരുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് നമ്മളുടെ ഇപ്പോൾ പാരമ്പര്യത്തിൽ, അതായത് നമ്മൾക്ക് നമ്മുടെ പൂർവികരിൽ ഈ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ലൂപ്പസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ, മുടികൊഴിച്ചിൽ, തിണർപ്പ്, കണ്ണിന് ചുവപ്പ് വേദന, ശ്വാസം മുട്ടൽ, മൂത്രത്തിൽ പതഞ്ഞു പോവുക, സന്ധികൾ തോറും വേദന നീര്, അങ്ങനെ ഏതെങ്കിലും ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ നമ്മളുടെ പൂർവികരിൽ ഇത് ഉള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുകയും ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യാം. ആ ഒരു സംഗതിയിൽ മാത്രമാണ് നമ്മൾക്ക് പാരമ്പര്യത്തിന് ഒരു ഹെൽപ്പ് ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ശ്വാസകോശ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പ്രശ്നം തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ നിർബന്ധമില്ല, പക്ഷേ ഉണ്ടാകാം. അത് ചിലപ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ സന്ധികളുടെ വേദന നീരുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ തൊളിപ്പുറത്ത് തിണർപ്പായിട്ടായിരിക്കാം. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ട് ഈ അസുഖത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ മകൾക്ക് വരുമ്പോൾ നമുക്ക് ഇത് ഈ അസുഖത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് കണ്ട് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. അങ്ങനെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ അസുഖത്തിൻ്റെ ഒരു ഏറ്റവും വലിയ വെല്ലുവിളി കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ആൾക്കാരിൽ ഇത് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഈ അസുഖം തുടങ്ങി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ തുടങ്ങി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയും അത് വലിയ വലിയ സങ്കീർണതകളിലേക്ക്, അതായത് ഈ അവയവങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതിരിക്കാനും നമ്മളെ സഹായിക്കും. കിഡ്നിക്കൊക്കെ ബാധിച്ചാൽ കിഡ്നി ഫെയിലിയർ അല്ലേ? കിഡ്നിക്ക് ബാധിച്ചാൽ നമുക്ക് സാധാരണ എടുക്കുന്ന മരുന്നുകൾ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ അവയവത്തിനും പല രീതിയിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പം തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന തിണർപ്പുകൾക്ക് എടുക്കുന്ന അതേ മരുന്നുകളായിരിക്കില്ല നമുക്ക് കിഡ്നിയെയോ തലച്ചോറിനോ ബാധിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക. ആ തലച്ചോറിനോ കിഡ്നിയോ ശ്വാസകോശങ്ങളെയൊക്കെ ബാധിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ കുറച്ച് കൂടിയ മരുന്നുകളായിരിക്കും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് ഹൈ ഡോസിൽ എടുക്കേണ്ടി വന്നേക്കാം, അത് ലൈഫ് സേവർ ആണ്. സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ ചെറിയ ഡ്യൂറേഷനിൽ ഹൈ ഡോസിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം കിഡ്നി പോലുള്ള അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ മരുന്നുകൾ എടുത്ത് അസുഖത്തിനെ കൺട്രോൾ ചെയ്യുകയും പിന്നീട് മരുന്നുകൾ കുറച്ച് അതിൻ്റെ മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയും ചെയ്യണം. അപ്പം ഏത് അവയവത്തിനാണോ ഇത് ബാധിക്കുന്നത് ആ അവയവത്തിനനുസരിച്ചിട്ടുള്ള മരുന്നുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എന്ത് പരിശോധന വഴിയാണ് നമുക്ക് ഇത് ഉറപ്പാക്കാൻ പറ്റുന്നത്? ഏതെങ്കിലും ഒരു പ്രത്യേക ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ അസുഖത്തിനെ പൂർണ്ണമായിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളിപ്പം ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് SLE അസുഖമുള്ള 100 പേരെ എടുത്താൽ അതിൽ 99 പേർക്കും പോസിറ്റീവ് ആയിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ANA പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാവർക്കും SLE ഉണ്ട് എന്നില്ല, തീർച്ചപ്പെടുത്താൻ പറ്റില്ല. അതായത് ഇപ്പം നമ്മൾ ഒരു അസുഖമില്ലാത്ത 100 പേരെ എടുത്താൽ നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് 5-35% വരെ ഒരു അസുഖമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ANA പോസിറ്റീവ് ആയിട്ട് വരാം. പക്ഷേ ANA പോസിറ്റീവ് ആയിട്ട് വരുന്ന ഒരാളിൽ ഈ പറഞ്ഞ ലൂപ്പസിന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പോഴോ അല്ലെങ്കിൽ പിൽക്കാലത്തോ SLE എന്ന് പറയുന്ന അസുഖമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് നമ്മുടെ വേറെ പല ടെസ്റ്റുകളുണ്ട്. അതായത് SLE ആണെന്ന് നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലിവർ ഫംഗ്ഷൻ, കിഡ്നി ഫംഗ്ഷൻ നോക്കണം. അത് രക്താണുക്കളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് പിക്ചർ നമ്മൾ നോക്കും. ചില ആൾക്കാരിൽ ഇത് ഹീമോഗ്ലോബിൻ കുറഞ്ഞ് മാത്രമായിരിക്കും ഉണ്ടാവുക, ചില ആൾക്കാരിൽ ഇത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മാത്രം കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക, അപ്പം അത് നമ്മൾ നോക്കും. പിന്നീട് ചില ആൾക്കാരിൽ ഇത് സ്കിന്നിലെ തിണർപ്പായിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്കിന്നിലെ ബയോപ്സി ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. ലൂപ്പസിന് സ്പെസിഫിക് ആയിട്ട് ബയോപ്സിയിൽ നമുക്ക് ചില പിക്ചേഴ്സ് കിട്ടും. ഇപ്പം കിഡ്നിയാണ് ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് യൂറിൻ ഇപ്പോൾ പതഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. യൂറിനിൽ പ്രോട്ടീൻ ഒരു അളവിന് മുകളിലാണെങ്കിൽ കിഡ്നിയെ ഇത് പലതരത്തിൽ ബാധിക്കാം. 6 സ്റ്റേജ് ഉണ്ട്. അത് ഏത് സ്റ്റേജ് ആണെന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ സ്റ്റേജ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിഡ്നിയിൽ നിന്ന് നമുക്ക് ബയോപ്സി എടുക്കേണ്ടി വന്നേക്കാം. ശ്വാസകോശത്തിൻ്റെ പുറത്തൊരു പാടയുണ്ട്, ആ പാടയ്ക്കകത്ത് നീർക്കെട്ടുണ്ടെങ്കിൽ ആ പാടയിൽ നിന്ന് ചിലപ്പോൾ നമുക്കൊരു ബയോപ്സി എടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ഏത് അവയവത്തിനാണോ ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടെസ്റ്റുകൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എല്ലാം രോഗിയുടെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ, പിന്നെ നമ്മൾ എക്സാമിൻ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഫൈൻഡിങ്സ്, അതിൻ്റെ കൂടെ ബ്ലഡ് ടെസ്റ്റുകൾ, സ്കാൻ, അങ്ങനെ എല്ലാം വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഡയഗ്നോസിലേക്ക് എത്തുക. ഇനി ANA പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെയോ ആൻറ്റിബോഡീസ് പോസിറ്റീവ് ആണെന്നുള്ളതാണ്. അപ്പം അതിന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ടെസ്റ്റുകളുണ്ട്. DSDNA, സ്മിത്ത്, അങ്ങനെ ആൻറ്റിബോഡി പ്രൊഫൈൽ നമ്മൾ ചെയ്ത് നോക്കും. ചില പ്രത്യേകതരം ആൻറ്റിബോഡികൾ ഉണ്ടെങ്കിൽ അത് പിൽക്കാലത്ത് ചില പ്രത്യേക അവയവങ്ങൾക്ക് ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നുള്ളതിനൊരു തെളിവായിട്ട് നമ്മൾ പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. പിന്നെ 15 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ പ്രഗ്നൻസി ഒരു വലിയ സംഗതിയാണ്. അപ്പം പ്രഗ്നൻസിക്ക് ഈ അസുഖം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. ഈ അസുഖം തന്നെ ഉണ്ടാക്കാം ഈ അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആന്റി ഫോസ്ഫോലിപ്പിഡ് ആന്റിബോഡി സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമുണ്ട്. അത് നിരന്തരം ഗർഭം അലസി പോകുന്ന ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സംഭവമാണ്. അപ്പം പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്യുന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഇനീഷ്യൽ ഡയഗ്നോസിന്റെ സമയത്ത് ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളിൽ നമ്മൾ ആന്റി ഫോസ്ഫോലിപ്പിഡ് ആന്റിബോഡി സിൻഡ്രോം ഉണ്ടോ അതിന്റെ ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. ഈ 15 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്ക് സാധാരണഗതിയിൽ അറ്റാക്ക് സ്ട്രോക്ക് ഒക്കെ വളരെ കുറവാണ്. ഈ പ്രായത്തിൽ വരുന്ന ഈ അറ്റാക്കും സ്ട്രോക്ക് ഉണ്ടാകുന്ന ആൾക്കാർക്ക് നമ്മൾ ആന്റി ഫോസ്ഫോലിപ്പിഡ് ആന്റിബോഡി സിൻഡ്രോം SLE പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പം ആൾക്കാരുടെ ലക്ഷണങ്ങൾ അനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ചില ടെസ്റ്റുകളും നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ ജനറൽ ആയിട്ടുള്ള ഈ അസുഖത്തിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഏതൊക്കെ അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. എല്ലാം വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഫൈനൽ ഡയഗ്നോസിലേക്ക് എത്തുക. അപ്പൊ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ചികിത്സ എന്താണ്? മരുന്ന് ചികിത്സയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ കിഡ്നിക്കോ മറ്റെന്തെങ്കിലും തകരാറ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റിവെക്കുന്ന ചികിത്സകളോ അങ്ങനെയൊക്കെയാണോ? അതായത് ഏത് SLE ആണെങ്കിലും ഇപ്പം ഏത് അവയവത്തിനെ ബാധിച്ചിട്ടിരിക്കുന്ന SLE ആണെങ്കിലും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം ഉപയോഗിക്കേണ്ടി വരും. അതായത് ഒരു പക്ഷേ നമ്മൾ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും. അത് പിന്നീട് ഇത് ഫ്ലെയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അസുഖം വളരെ അധികം കൂടാതിരിക്കാനുള്ള ഒരു അവസ്ഥ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല മരുന്ന് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്നാണ്. പക്ഷേ ചിലരിൽ അത് കണ്ണിനകത്ത് നീർക്കെട്ടുണ്ടാക്കുകയും അല്ലെങ്കിൽ ചിലർക്ക് അത് അലർജി ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ളതിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് വേറെ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് വേണ്ടി വരും. അങ്ങനെ ഇല്ലാത്ത പക്ഷം ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ നമുക്ക് ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വന്നേക്കാം. രണ്ടാമത്തെ മരുന്ന് സ്റ്റിറോയിഡ് വിഭാഗത്തിൽപ്പെട്ട മരുന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറിനോ ശ്വാസകോശത്തിനോ ഹൃദ്രോഗത്തെ സംബന്ധമായുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വൃക്കകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിറോയിഡ് ഹൈ ഡോസിൽ നമ്മൾ ആദ്യം എടുത്ത് അതിനുശേഷം അതിന്റെ ഡോസ് നമ്മൾ പതുക്കെ പതുക്കെ കുറയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. കാര്യം സ്റ്റിറോയിഡ് ലോങ് ടേമിലേക്ക് എടുത്താൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം ഇതിന് പകരമുള്ള വേറെ മരുന്നുകളുണ്ട്. അതായത് സ്റ്റിറോയിഡിന്റെ ഗുണമുള്ള എന്നാൽ ദോഷമില്ലാത്ത മരുന്നുകൾ. പക്ഷേ അങ്ങനത്തെ മരുന്നുകളുടെ പ്രശ്നം അതിന്റെ ഗുണം തുടങ്ങാൻ സമയമെടുക്കും. 2-3-4 ആഴ്ചയോ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഗുണം തുടങ്ങുന്നത്. അപ്പം നമുക്ക് ജീവൻ രക്ഷപ്പെടുത്തേണ്ട ഒരു സമയത്ത് ഈ മരുന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്റ്റിറോയിഡ് ഹൈ ഡോസിൽ എടുക്കുക. അതിനുശേഷം സ്റ്റിറോയിഡ് ഡോസ് കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിറോയിഡ് സ്പെയറിംഗ് ഏജന്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ നമുക്ക് എടുക്കേണ്ടി വരും. അതിന്റെ ഡോസുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ മരുന്നുകളിൽ നിന്നില്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് വൃക്കകൾക്കോ അല്ലെങ്കിൽ തലച്ചോറിനോ ആണ് ബുദ്ധിമുട്ടെങ്കിൽ പുതിയ മരുന്നുകൾ നമുക്കുണ്ട്. അത് അതിന്റെ ഉപയോഗത്താൽ അസുഖത്തിനെ നമുക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ പഠനങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ റിസർച്ചസ് പിന്നെയും പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ലോസ്പോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പുതിയ പുതിയ ഗ്രൂപ്പ് മരുന്നുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അസുഖത്തിന് വേണ്ടിയിട്ട് മരുന്നുകൾ നമ്മൾ ദീർഘനാൾ എടുക്കേണ്ടി വരും. അത് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ എടുക്കാവുള്ളൂ എന്നുള്ളതാണ് കാര്യം. മരുന്നുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പാർശ്വഫലങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു മരുന്ന് തുടങ്ങിയാൽ അത് കഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ പാർശ്വഫലങ്ങളെ പേടിച്ച് കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല. മരുന്ന് കഴിക്കുന്നത് നമ്മളുടെ ജീവന് വേണ്ടിയിട്ടാണ്, ജീവിതത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കി ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഡോക്ടർ പറയുന്ന പ്രകാരം കഴിക്കുകയാണെങ്കിൽ ഈ അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവാതെ നമുക്ക് നിയർ നോർമൽ നോർമൽ ലൈഫ് എന്ന് പറയുന്നത് മരുന്ന് കഴിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ്. നിയർ നോർമൽ ലൈഫ് നമുക്ക് മുമ്പോട്ട് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി ജീവിത രീതിയോട് അടുത്ത് വരുന്ന രീതിയിൽ, അതായത് മരുന്ന് കഴിക്കണം എന്നുള്ള ഒരു സംഗതി ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ലായിരിക്കാം. കാര്യം 9 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ കൊള്ളുന്നത് ഈ അസുഖം കൂട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം വെയിൽ കൊള്ളൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്കൊരു നോർമൽ മനുഷ്യനെ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയേക്കും. പിന്നെ നമുക്ക് വരുന്നത് ഏത് അവയവത്തിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതനുസരിച്ചിരിക്കും. ഇപ്പം വൃക്കകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ഭക്ഷണത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ നോക്കിയേ പറ്റൂ. അതാണ് ഞാൻ അടുത്ത് ചോദിക്കാനിരിക്കുന്നത്, എന്തൊക്കെ ജീവിത ശൈലിയിൽ വരുന്ന വ്യായാമം ഭക്ഷണ രീതി അതിൽ എന്തെങ്കിലും, അതായത് ഈ അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സംഗതികൾ ഒഴിവാക്കണമല്ല. പുകവലി നിർബന്ധമായിട്ട് നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ. അതുപോലെ വെയിൽ കൊള്ളുന്നത്, മദ്യപാനം, അതായത് നമ്മുടെ അവയവം ഇപ്പം കരൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ അസുഖത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു മദ്യപാനം ബുദ്ധിമുട്ട് എന്തെങ്കിലും പിന്നെ തീർച്ചയായിട്ടും മദ്യപാനം നമ്മൾ കഴിക്കുന്ന മരുന്നുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാവാം. അപ്പൊ മരുന്നുകൾ കൃത്യമായിട്ട് ഫലിക്കാതെ വരും. പിന്നെ ഒഴിവാക്കേണ്ടത് ഈ വെയിൽ കൊള്ളുന്ന സംഗതിയാണ്. അപ്പം പുറത്തിറങ്ങേണ്ടി വരുവാണെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 50 മുകളിലുള്ള സൺസ്ക്രീംസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വലിയ തൊപ്പികൾ ഉപയോഗിക്കുക, കുട ഉപയോഗിക്കുക, കൈയും കാലും മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പുറത്തു പോകേണ്ടി വന്നാൽ ചെയ്യാൻ പറ്റുന്ന സംഗതികൾ. വ്യായാമം അങ്ങനെയുള്ള കാര്യങ്ങൾ, വ്യായാമം ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മളുടെ മരുന്നുകളുടെ ഡോസ് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, അതായത് വ്യായാമം, ഭക്ഷണം, എല്ലാം മരുന്നുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗുണം ചെയ്യൂ. മരുന്നുകൾ ഇല്ലാതെ നമുക്ക് ഈ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഈ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റിൽ കിട്ടത്തില്ല. മരുന്നുകളുടെ കൂടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കൃത്യമായിട്ടുള്ള ഗുണം കിട്ടുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ SLE എന്ന് പറയുന്നത് വളരെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു രോഗാവസ്ഥയാണ് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം മനസ്സിലാകുന്നത്. അതായത് രോഗം നേരത്തെ നമ്മൾ തിരിച്ചറിയണം. രോഗാവസ്ഥ ഏതായാലും ശരി, അത് തുടക്കത്തിലെ തന്നെ നമ്മൾ അതിന് ഒരു പരിഹാരം തേടുക.
അത് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഒരു സ്വയം ചികിത്സയ്ക്കൊന്നും മുതിരാതെ ഈ നല്ല ഒരു വിവരം ഈ SLE എന്നുള്ള രോഗത്തെക്കുറിച്ച് പങ്കുവച്ചതിന് വളരെ നന്ദി. SLE രോഗത്തെ മനസ്സിലാക്കാം. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റൂമറ്റോളജിസ്റ്റ് ഡോക്ടർ B. ഹരികൃഷ്ണനുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.